ചെറുതായിട്ടില്ല മൊത്തമായിട്ട് ഒരു ഹാള് മുഴുവൻ നമ്മള് മൊത്തം സെറ്റ് ചെയ്ത് കണ്ടിട്ട് മൊത്തം അടിപൊളി ക്വാളിറ്റി ഉള്ള കർട്ടൻസ് ഇട്ട് മൊത്തം സെറ്റ് ചെയ്തിട്ട് ഓക്കെ. അപ്പൊ ഇത് എന്തിനാണ്? ഡ്യൂഡിക്ക് വേണ്ടിയാണ് ഇത് മൊത്തം സെറ്റാക്കി നോക്കി. ഇതിന്റെ പേരെന്തായിരുന്നു? ക്ലോത്തിന്റെ പേരെന്തായിരുന്നു? പ്രത്യേകതരം വെൽവെറ്റ് യൂസ് ചെയ്തിട്ടുള്ള കേട്ടൺ ഐഡിയസ് എക്സ്പെൻസീവ് ആണ്. കറക്റ്റ് മൊത്തം വെൽവെറ്റ് ആണ്. സോ നമ്മള് ഡ്യൂഡിക്ക് വേണ്ടി ചെയ്ത് കൊടുത്താണ്. എല്ലാരും സപ്പോർട്ട് ചെയ്യണം. അതന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഒക്കെ സെറ്റാക്കാം. ക്ലോത്ത് കണ്ടില്ലേ, ഒരു പ്രത്യേകതരം ക്ലോത്ത് കുഞ്ഞു നോക്കിയാ, ഭയങ്കര സ്മൂത്ത് ഉള്ള ക്ലോത്ത് ആണ്. പിന്നെ തക്കണം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാക്കണ ഈ ഒരു ക്ലോത്ത്. ഈ ക്ലോത്ത് അല്ല, ഇതൊക്കെ വെൽവെറ്റ്, പക്ഷെ ഈ ഒരു കളറും അതുപോലെ തന്നെ ഇതും പൊള്ളി. ക്യാമറയിൽ വേറെ കളർ, പക്ഷെ നേരിട്ട് കാണാൻ വേറെ കളറാണ്. എന്റെ മോളെ ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയായിട്ടോ ഞങ്ങളെ. അപ്പൊ ഡ്യൂഡി ഇത് വെച്ചിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ സംഭവം കഴിഞ്ഞിട്ടാണ് നമുക്ക് നമ്മുടെ ചലഞ്ചിലേക്ക് കടക്കണം. സോ അതിന് മുമ്പേ ഞാൻ കുറച്ച് കുറച്ചൊന്ന് പറയട്ടെ. നമ്മുടെ ഡ്യൂഡിക്ക് വേണ്ടി, നമ്മുടെ ഡ്യൂഡിയെ പറ്റിയല്ലേ ഗൈസ്, നിങ്ങൾ എന്തായാലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം അല്ലേ. ഡ്യൂഡിക്ക് വേണ്ടി ആദ്യമായിട്ടാണ് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത്. വേറെ ഒന്നല്ല, ഡ്യൂഡി കൊറേ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം വെച്ചാല് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ. ഞാൻ തുടങ്ങി കൊടുക്കട്ടോ, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി കൊടുക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റ്, എന്തിനാണ് എന്താ പറയാ ചാനൽ, അതുപോലെ തന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇത്രയും പൈസ മുടക്കിട്ട് ആ സെറ്റ് ഇട്ടതൊക്കെ ഞാൻ കുറച്ച് പൈസ ഉണ്ട്. കാരണം വെൽവെറ്റ് കൊണ്ട് ഇവിടെ വെറുതെ എന്താണ് പണിയൊക്കെ കഴിഞ്ഞത്. സോ കേട്ടൻ അടുപ്പിച്ച് അങ്ങനെ ഒരുപാട് പണി എന്നോ തുടങ്ങിന്. അപ്പൊ അത് എന്തിനാണ്, അതുപോലെ തന്നെ എന്ത് ചാനലാണ്, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരണ്ട് നാളെ മക്കളും. ഓ നാളെ. അപ്പൊ ഡ്യൂഡി എന്തായാലും പൊളിക്കട്ടെ ഗൈസ്, ഡ്യൂഡി എന്തായാലും സപ്പോർട്ട്. അപ്പൊ ചാനലിന്റെ പേര് എന്താണ്? നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമുള്ള പേരുകൾ നല്ല ഹൈടെക് പേരെ കിട്ടണ നമുക്ക് യൂസ് ചെയ്യാം. ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് കമന്റ് പേര് എന്തെങ്കിലും ഒരു വെറൈറ്റി അപ്പം ചാനൽ വരുന്നുണ്ട്. എല്ലാവർക്കും സന്തോഷമായാലേ ഇവിടെ ചാനൽ വേണ്ട, എനിക്ക് ഇപ്പഴേ ലൈക്ക് തരും. ഓക്കെ, നമുക്കില്ല ഒരു ദിവസം കൊണ്ട് തന്നെ ഇവളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ അതൊരു എന്താ പറയാ ആ ചാനൽ 200,000 സബ്സ്ക്രൈബേഴ്സിലാക്കിക്കൊടുക്കോ. ഒറ്റ ദിവസം 200,000 സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഡ്യൂഡിക്ക് വേണ്ടി ആക്കി കൊടുക്കണം ഗൈസ്. ഓക്കെ ഗൈസ്, 200,000 വേണ്ട, ഒരു 10,000 ആക്കി കൊടുത്തേക്ക്. നമ്മളെ ഡ്യൂഡി അല്ലേ, അത്രയൊക്കെ മതി. പവർ കൂട്ടാണ് നമ്മൾ കിട്ടിക്കാജ് ഈറ്റിംഗ് ചലഞ്ച്. നിങ്ങൾ കണ്ടില്ലേ കിറ്റ്കാറ്റ് കിട്ടിക്കാജ് ഈറ്റിംഗ് ചലഞ്ച്. ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഞാൻ ആദ്യം സ്നിക്കേഴ്സ് ആയിരുന്നു, പക്ഷെ സ്നിക്കേഴ്സ് കുറെ കിട്ടുന്നില്ല ഗൈസ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്താ ഇത് പറയുന്നത്, കിറ്റ്കാറ്റ് കിറ്റ്കാറ്റിലേക്ക് മാറിയിരിക്കുകയാണ്. സോ ഏറ്റവും കൂടുതൽ കിറ്റ്കാറ്റ് തിന്നാണ് നിങ്ങൾക്ക് ഇതിൽ കണ്ടുപിടിക്കുക. ഓക്കെ, നിങ്ങൾക്ക് കിറ്റ്കാറ്റ് ഇഷ്ടമാണോ കമന്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ കിറ്റ്കാറ്റ് ഇഷ്ടമാണ് കമന്റ്. അപ്പൊ നോക്ക് ഗൈസ്, ഏറ്റവും കൂടുതൽ 5 മിനിറ്റിനുള്ളിൽ ഏറ്റവും കൂടുതൽ കിറ്റ്കാറ്റ് ചെയ്യുന്ന കഴിക്കുന്നവർക്ക് എന്റെ ഒക്കെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്, ഒരു സ്പെഷ്യൽ. ഞാൻ ഒരേ കളറാണല്ലോ. അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കുക, നിങ്ങൾ മാക്സിമം ലൈക്ക് അടിക്കുക. പിന്നെ നിങ്ങൾ മറക്കണ്ട നമ്മുടെ ഡ്യൂഡിയുടെ ചാനൽ തുടങ്ങും. സോ നമുക്ക് ഈ ചാനൽ കിറ്റ്കാറ്റ് കിറ്റ്കാറ്റ് ഡ്യൂഡി കിട്ടാലോ. വേണ്ടല്ലോ കിറ്റ്കാറ്റ് ഡ്യൂഡി മോശം. ഉള്ളില് വേറെ കൂട്ടിക്കുണ്ടല്ലോ അല്ലേ. ഇത് മറന്നുപോയി. സ്നിക്കേഴ്സ് എത്ര
ആണ് ഈ വിഷയമല്ലേ ഗൈസ്. ഓക്കെ സ്നിക്കേഴ്സ് പെട്ടെന്ന് കഴിയും. മുതിന്റെ ടേസ്റ്റ് ഞാൻ ഒക്കെ കഴിക്കുന്നു, പക്ഷെ എന്റെ ഇവിടെ നിൽക്കും, ഇവിടെ അറിയില്ല. ആ മിക്ക മാഷ കഴിക്കണം, മിക്ക മാഷ. നല്ല മധുരണ്ട്. എനിക്കൊരു വിഷയമില്ല. പുതിയ പല്ല് വരുന്നുണ്ട് തോന്നി എനിക്ക്. സോറി. ഞാൻ വിട്ടെന്ന് പറഞ്ഞത്, ഞാൻ വാശിയേറെ മത്സരം, ഞാൻ ഈറ്റ് ചെയ്തിട്ടാണ് ജയിച്ചിരിക്കുന്നത്. വിട്ടു തന്ന വാക്ക് നീ പറയരുത്. വിട്ടു തന്നതന്നാണ് ഞാൻ, വിട്ടു തന്നതല്ല, ഞാൻ നേടിയെടുത്തതാണ്. പിന്നെ ഞാൻ നേടിയെടുത്തതാണ്, ഞാൻ കഷ്ടപ്പെട്ട് ഫുഡ് ഈറ്റ് ചെയ്ത് നേടിയെടുത്തതാണ്. എന്തേ ഇന്നലെ മുടിന്റെ ഇന്നലെ പറയാൻ മറന്നു പോയാ മുടി എടുത്താ അത് എവിടാന്ന് പോലും അറിയില്ല, കാരണം അത് റെഡി ആയി വരുന്നില്ല, അത് കട്ട് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ഞാൻ ഇവിടുന്ന് എഡിറ്റ് ചെയ്ത് വീഡിയോ പബ്ലിഷ് ചെയ്ത് കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ അമ്മ പറഞ്ഞു അതിമ്മ വെളിച്ചെണ്ണല്ലേ, അപ്പൊ നിങ്ങൾ കുറെ പേര് പറഞ്ഞിരുന്നു വെളിച്ചെണ്ണലാക്കി അത് ഓയിലാക്കി ചില ഐസ് ആക്കിയാൽ മതി വരുന്നത്. സോ വെളിച്ചെണ്ണ ആക്കിയപ്പോ അത് പെട്ടെന്ന് പോയി. ഓക്കെ, കൊക്കക്കോള വേണ്ട കേസ്. കൊക്കക്കോളിന്റെ കാര്യം എനിക്ക് അറിയാം, ഇവളുടെ മണ്ണെണ്ണാക്കിയപ്പോ അടുത്തമ്മക്ക് മണ്ണുണ്ടാക്കി നോക്കി എന്നിട്ട് കത്തിച്ചപ്പോ നല്ലതുണ്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, സപ്പോർട്ട് ചെയ്യുക. ഇവളെല്ലാരും സപ്പോർട്ട് ചെയ്യുന്ന വിശ്വസിക്കുന്നു, കാരണം എനിക്ക് കൊടുത്ത അതേ സപ്പോർട്ട് അല്ല, ഞങ്ങൾക്ക് തന്ന അതേ സപ്പോർട്ട് അവർക്കും കൊടുക്കണം. നല്ലൊരു ചാനലായിരിക്കട്ടെ. എന്റെ കാലോട്ടൊന്ന് ഇതാക്കിക്കുവാണെങ്കിൽ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. ഓക്കേ, നാളെ 5 മണിക്കാണ്. പീസ്.